സാർ ഇന്ത്യയുടെ യുദ്ധകപ്പലായ ബ്രഹ്മപുത്രയിൽ കഴിഞ്ഞ ദിവസം ഒരു തീപിടുത്തം ഉണ്ടായെന്നൊക്കെ കേൾക്കുന്നു മുംബൈ ഡോക്യാർഡിൽ ഇതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടുള്ളത് കേട്ടിട്ടുണ്ട് ആ കാര്യങ്ങളൊന്നും വിശദീരിച്ച് പറയാമോ ഇത് ഞായറാഴ്ചയാണ് ഐ എൻ എസ് ബ്രഹ്മപുത്ര ഇന്ത്യൻ നേവൽഷിപ്പ് ഐ എൻ എസ് ബ്രഹ്മപുത്ര യുദ്ധക്കപ്പലാണ് ഇത് ഞായറാഴ്ചയാണ് കത്തിയത് അതായത് അറ്റകുറ്റപ്പണികൾക്കായിട്ട് മുംബൈ ഡോക്യാർഡില് നങ്കൂരമിട്ടിരിക്കുന്ന ശുദ്ധക്കപ്പലാണിത് അറ്റകുറ്റപ്പണിക്ക് കൊടുത്തപ്പോഴാണ് ഇത് അകത്ത് തീ പിടിച്ചിരിക്കുന്നത് ഇത് മുംബൈ ഡോക്യാർഡിൽ ആദ്യമായിട്ടല്ല ഈ സംഭവം ഉണ്ടാകുന്നത് നമ്മളിപ്പോ നിങ്ങളുടെ കാർ നിങ്ങൾ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുക്കുന്നു ആ കാർ കത്തിച്ച് നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ എന്താ അതിന്റെ അവസ്ഥ നന്നാക്കാൻ കൊടുത്തത് എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിപ്പോ ഐ എൻ എസ് ബ്രഹ്മപുത്ര തീ പിടിച്ചിട്ട് ഇത് അകത്ത് ഒഴിച്ച് തീ അണയ്ക്കാൻ നോക്കിയപ്പോൾ ഒരുപാട് വെള്ളം നിറഞ്ഞിട്ട് ഒരു വശം കടലിൽ താണു എന്നാണ് ഇപ്പോ ഇത് ആദ്യമൊക്കെ കേട്ടത് പക്ഷെ അതിന്റെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചങ്കു പൊട്ടിപ്പോകുന്ന വിധത്തിലാണ് ശരിക്കും മുങ്ങിക്കിടക്കുകയാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നതുവരെ ഇത് പൊക്കി പൊക്കിയെടുത്തിട്ടില്ലേ ഇത് പൊക്കി എടുക്കാനായിട്ട് ഇനി വേറെ കമ്പനികൾക്ക് അമേരിക്കയിലൊക്കെ ഉള്ളത് പഴയ അനുഭവം വെച്ച് ഞാൻ പറയാണ് ഇരുപത് കോടിയോ മുപ്പത് കോടിയോ അന്ന് പണ്ടൊരിക്കൽ ഇരുപത് കോടി രൂപ കരാറിനാണിത് അമേരിക്കയിൽ ഒരു കമ്പനി വന്നിട്ട് പൊക്കിയെടുത്തത് അപ്പോൾ ഇനി ഇത് പൊക്കിയെടുക്കാനായിട്ട് ചിലപ്പോൾ ഇനിയും ശ്രമങ്ങൾ വേറെ നടത്തേണ്ടി വരും അങ്ങനെയാണ് അപ്പോൾ അഗ്നിബാധയ്ക്ക് ശേഷം തീ അണയ്ക്കാൻ വെള്ളം നിറച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വശം മുഴുവൻ ചരിഞ്ഞു പോയതെന്നാണ് പറയുന്നത് ഒരു ഒരു ജൂനിയർ നാവികനെ കാണാതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥയും അതാണ് ഈ യുദ്ധക്കപ്പലിൻ്റെ അകത്ത് ആയുധങ്ങൾ പലതുമുള്ള യുദ്ധക്കപ്പലാണത് അതിൻ്റെ അകത്ത് ഗൈഡഡ് മിസൈൽ നിയന്ത്രിത മിസൈലുകൾ ഉണ്ട് മധ്യദൂരം ലഘുദൂരം മിസൈലുകൾ ഉള്ളതാണ് വിമാനത്തിനെ വെടിവെച്ച് വീഴ്ത്താൻ പീരങ്കി വിമാനവേദ പീരങ്കി ഉള്ള കപ്പലാണിത് യുദ്ധക്കപ്പൽ ടോർപിഡോ ലോഞ്ചറുകൾ ഉള്ള കപ്പലാണ് ടോർപിഡോ ഇതിൽ നിന്ന് അയക്കാം ഇതിന് ഈ കൗണ്ടർ ടെററിസം ജോലികൾ ഉണ്ട് ഈ കപ്പൽ ഉള്ള ആളുകൾക്ക് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ പൈറസി ഈ കപ്പൽ വന്നിട്ട് കൊള്ളയിടിച്ചു പോകുന്ന പൈററ്റുകളില്ല അവരെയൊക്കെ പിടികൂടുക അവരെയൊക്കെ ശരിയായി സോമാലിയയിൽ നിന്നൊക്കെ വന്നിതൊക്കെ ചെയ്യുവല്ലോ അതെ ആ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ഇരുപത്തിനാല് കൊല്ലമായിട്ട് ഇത് സേനയുടെ ഭാഗമാണ് ഇപ്പോൾ ഈ തീപിടുത്തം രാജ്നാഥ് സിംഗിനെ നേവി വിവരമൊക്കെ അറിയിച്ചിട്ടുണ്ട് തീപിടുത്തം ഉണ്ടായി കാരണം ഇത് അസാധാരണ ആണ് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുവന്നാൽ അതിൻ്റെ അകത്ത് അതിൻ്റെ പണികളൊക്കെയാണല്ലോ നടക്കേണ്ടത് അതെ അതെ അതിൻ്റെ ഇടയ്ക്ക് ഇത് മൊത്തത്തിൽ നശിച്ചു പോവുക മുങ്ങിപ്പോവുക ഭാഗമായിട്ട് എന്ന് പറയുമ്പോൾ ദുരൂഹത വരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ ഡോക്യാർഡിൽ ഇത് ആദ്യത്തെ സംഭവം അല്ലാത്തോണ്ടാണ് ഇതിനു മുമ്പ് മുംബൈ ഡോക്യാർഡില് ഇതുപോലെ നടന്ന അഞ്ച് സംഭവങ്ങൾ വളരെ ചെറുതായിട്ട് ഞാൻ പറയാം ദീർഘിപ്പിക്കാതെ ഇന്ത്യയുടെ സത്യത്തിൽ നാവിക ചരിത്രത്തിൽ ഈ കപ്പലുകൾക്ക് ഇങ്ങനത്തെ അപകടങ്ങൾ പറ്റിയ ധാരാളം കഥകളുണ്ട് പക്ഷെ മുംബൈ ഡോക്യാർഡില് നന്നാക്കാൻ ഏൽപ്പിച്ചിട്ട് ഇതുപോലെ സംഭവിക്കുന്നത് കത്തിപ്പോയ കഥകള് കേടുവന്നു പോയ കഥകള് അതാണ് ഞാൻ അഞ്ചെണ്ണം പറയാൻ പോകുന്നത് അത് രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങി ഉള്ള കഥകളാണ് ഈ പറയുന്നത് അതിന് മുമ്പുള്ള കഥകൾ വേറെയും കാണും ഒന്ന് ഐ എൻ എസ് സിന്ധു രക്ഷക് അത് ഒരു അന്തർവാഹിനിയാണ് സബ്മറിക്ക മുങ്ങ അത് റഷ്യൻ നിർമ്മിതമാണ് റഷ്യയിൽ നിന്ന് നമ്മൾ ഈ പഴയത് കൊറേ എണ്ണം മേടിക്കാറുണ്ട് അതും ഒരു ാണ് അവര് വേണ്ടാന്ന് വെക്കുന്ന അഡ്മിറൽ ഗ്രിഷ്കോവ് എന്ന് പറഞ്ഞൊരു വിമാന വാഹിനിയും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഇതിന്റെ അകത്ത് ഒരുപാട് കോടികൾ മുടക്കണമെന്നേ അങ്ങനെയൊക്കെയാ അവരുടെ തന്നെ ഡോക്യാർഡില് അവിടെ തന്നെയൊക്കെയാണ് ഒക്കെ ചെയ്യുന്നതും ഒക്കെ അപ്പോ വീണ്ടും അവർക്ക് ധാരാളം പണം കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് അതിലൊക്കെ നല്ലത് നല്ല പുതിയത് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെ ഇത് ഡീസൽ ഇലക്ട്രിക് പ്രവർത്തിക്കുന്നതാണ് ഈ സബ്മറൈ ഐ എൻ എസ് ഹിന്ദു രക്ഷക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഡിസംബർ ഇരുപത്തിനാലിനാണ് ഇത് സേനയിൽ ചേർന്നത് രണ്ടായിരത്തി പത്തിൽ ഇത് ഇത് മേടിച്ചിട്ട് രണ്ടായിരത്തി പത്തിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ കുറേം കൂടി പരിഷ്കരിക്കാൻ റഷ്യയുമായിട്ട് തന്നെ നമ്മളൊരു കരാർ ഒപ്പിട്ടു എത്രയായിരുന്നു എന്നറിയോ ഈ എൺപത് മില്യൺ ഡോളർ അറുന്നൂറ്റി അറുപത്തൊമ്പത് കോടി രൂപ അവർ മേടിച്ചതിന് ശേഷം ശേഷ അറ്റകുറ്റ മറ്റേ പരിഷ്കരിക്കാൻ വേണ്ടി കൂടുതൽ സംഗതികളൊക്കെ ചേർക്കാനും ഒക്കെ വേണ്ടിട്ട് അറുനൂറ്റിഅറുപത്തി ഒമ്പത് കോടി രൂപ വലിയ തുകയാണ് നമ്മൾ വലിയ തുകയാണ് കാരണം ഒരെണ്ണം വാങ്ങിച്ചിട്ട് തന്നെ ഈ ക്ലിഫ് ഹൗസ് ഒക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പണിയാനായിട്ട് ഇരുപത് കോടി മുപ്പത് കോടി ചെലവാക്കുന്ന പോലെയാണ് ഈ സർക്കാർ മന്ത്രി മന്ദിരങ്ങൾക്ക് ചെലവാക്കുന്ന പോലത്തെ പരിപാടി അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നില് ഇത് ചെയ്ത ശേഷം രണ്ടായിരത്തി പതിമൂന്നില് ഇത് തിരിച്ചു വന്നു ഇത് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഓഗസ്റ്റ് മറ്റേ ഈ അറ്റകുറ്റപ്പണി ഒക്കെ കൊടുത്തപ്പോൾ ഓഗസ്റ്റ് പതിനാലാം തീയതി ഇതിന്റെ അകത്ത് സ്ഫോടനം ഉണ്ടായി അതിൻ്റെ അകത്ത് ഇതുപോലെ അറ്റകുറ്റപ്പണി കൊടുത്തിരിക്കുന്നത് പതിനെട്ട് പേര് കൊല്ലപ്പെട്ടു പതിനെട്ട് പേരിൽ പതിനഞ്ച് പേര് സാധാരണ നാവികന്മാരായിരുന്നു മൂന്ന് പേര് ഓഫീസർ ആളുകളായിരുന്നു ആ മൂന്ന് പേര് അങ്ങനെയാണ് പതിനെട്ട് പേര് ആ മറ്റേ അന്തർവാഹിനിയുടെ ടോർപിഡോ കമ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ ടോർപിഡോ ഒക്കെ വെച്ചിരിക്കുന്ന അറകള് അതിലായിരുന്നു ഈ സ്ഫോടനം ഉണ്ടായത് രണ്ടായിരത്തി പത്തിൽ വെച്ച് ഈ അന്തർവാഹിനിയിൽ തന്നെ തീ പിടിച്ചിരുന്നു ആ സമയത്തും ഇതിന്റെ അകത്ത് തീ ഉണ്ടായിരുന്നു ഒരു നാവികൻ എന്ന് കൊല്ലപ്പെട്ടിരുന്നു ബാറ്ററി കമ്പാർട്ട്മെന്റിലാണ് ബാറ്ററി ഒക്കെ ഉണ്ടല്ലോ അത് അതിലാണ് സ്ഫോടനം നടന്നതെന്നാണ് കണ്ടെത്തിയത് ഈ അപ്പോ അതുകൊണ്ട് ഈ അത് കേടുള്ളതായതുകൊണ്ട് ഈ ബാറ്ററി കേടുള്ളതായതുകൊണ്ട് അതിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് ഹൈഡ്രജൻ വാതകം ലീക്ക് ചെയ്തിട്ട് അത് കത്തിയതാണെന്നാണ് അന്ന് വിശാഖപട്ടണത്തെ അഗ്നി പക്ഷെ മറ്റേത് രണ്ടായിരത്തി പതിമൂന്നില് തിരിച്ചെത്തി ഓഗസ്റ്റ് പതിനാലിനാണ് മുംബൈയില് ഡോക്കില് ഇതുപോലെ സ്ഫോടനം ഉണ്ടായത് അറ്റകുറ്റപ്പണിക്ക് കൊടുത്തപ്പോഴാണ് അത് രണ്ടാമത്തെ കേസ് ഐ എൻ എസ് ബേത്വ എന്ന് പറഞ്ഞു യുദ്ധക്കപ്പല് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ആറിന് ഇതുപോലെ കത്തി സ്ഫോടനം ഉണ്ടായി അതിന്റെ പാമരം മാസ്റ്റ് അത് കത്തി അത് ബ്രേക്ക് ചെയ്തു എന്ന് പറയുന്ന മുറി ഒടിഞ്ഞു പോയി അത് ഒറിഞ്ഞുപോയി അതില് രണ്ട് നാവികര് അന്നത്തെ സംഭവത്തിൽ കൊല്ലപ്പെട്ടു അത് അത് ഈ പോലെ റീഫിറ്റിംഗ് എന്ന് പറയും റീഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോന്നഴിച്ചൊക്കെ വീണ്ടും ആ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ റീഫിറ്റിംഗ് നടക്കുമ്പോഴാണ് ത് ഈ ബ്രഹ്മപുത്ര ഇപ്പൊ അപകടം പറ്റിയ യുദ്ധക്കപ്പൽ ഉണ്ടല്ലോ അതിന്റെ തന്നെ വർഗത്തിൽപ്പെട്ട കപ്പലായിരുന്നു ഈ ഐ എൻ എസ് യുദ്ധക്കപ്പൽ യുദ്ധവാഹിനിയല്ല യുദ്ധക്കപ്പൽ അതിലും ഇതുപോലെ തന്നെ നിയന്ത്രിത മിസൈല് ഗൈഡഡ് നമുക്ക് ശരിക്ക് ഇന്നടത്ത് പോയി ഇന്ന് ചെയ്തിട്ടുവാറിയ മിസൈലുകള് അതിന്റെ അകത്ത് ണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ആറിൽ ഇത് ലബനൻ ഇസ്രയേൽ സംഘർഷം കഴിഞ്ഞ് ലബനനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിച്ച ഇതിൽ സഹായിച്ച യുദ്ധക്കപ്പലാണ് ഇത് അത് കഴിഞ്ഞാണ് തിരിച്ചൊക്കെ വന്നത് രണ്ടായിരത്തി പതിനാലില് ജൂണിൽ ഇത് വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ട് എന്തോ ഒരു സാധനത്തിൽ അജ്ഞാത വസ്തുവിൽ ഇടിച്ച് ചില കേടുപാടുകൾ ഇതിനുണ്ടായിരുന്നു സോണോർ ഡോം അതിന്റെ സോണോർ ഡോം പൊട്ടി ഉപ്പുവെള്ളം കയറി അതിൻ്റെ അകത്ത് അപ്പം അങ്ങനെയും അതിന് കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് മുംബൈ ഡോക്യാർഡിൽ ഈ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുവന്നത് അപ്പോൾ ഉണ്ടായ അപകടത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു പതിനഞ്ച് പേർക്ക് പരിക്കുപറ്റി ഇതുപോലെ തന്നെ ഈ ബ്രഹ്മപൂത്രയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഒരു വശം ചെരിഞ്ഞ് അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി അങ്ങനെ വെള്ളത്തിൽ മുങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ പോലെ ഇത് നിവർത്താൻ നേരെ നിർത്താനായിട്ട് കഴിഞ്ഞില്ല ഇത് അമേരിക്കയില് യു എസ് റിസോൾവ് മറീൻ കോർ എന്ന് പറഞ്ഞ കമ്പനിക്ക് കരാറ് കൊടുത്തു സാൽവേജ് എന്ന് പറഞ്ഞാൽ രക്ഷിച്ചെടുക്കുക ഈ കപ്പലിനെ വെറുതെ നിവർത്താൻ വേണ്ടി വെള്ളം പുറത്തേക്ക് കളയാതെയുമൊക്കെ തന്നെ അല്ലാതെ നിവർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇരുപത് കോടിയായിരുന്നു കരാറ് അത് ചെയ്തെടുക്കാൻ നിവർത്താനുള്ള കരാർ ഇരുപത് കോടി രണ്ടായിരത്തി പതിനേഴില് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടു കൊല്ലം എടുക്കുന്നു വിചാരിച്ചതാ ഒരു കൊല്ലം കൊണ്ടാണ് ഇത് നിവർത്തിയെടുത്തത് മുങ്ങിപ്പോയത് ആ സംഭവത്തിൽ മൂന്ന് നാവിക ഓഫീസർമാർക്ക് കോർട്ട് മാർഷൽ ചെയ്തു അതായത് നാവിക സേനയുടെ അകത്ത് തന്നെ ശിക്ഷ കോടതിയും ശിക്ഷയൊക്കെ അതില് മൂന്നുപേർക്കെതിരെ നടപടി ഉണ്ടായി പിന്നെ അടുത്ത സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനാല് മെയ്യിൽ ഐ എൻ എസ് ഗംഗ എന്ന് പറഞ്ഞ ഉദ്ധ കപ്പ കപ്പലിന്റെ ബോയിലർ റൂമില് ബോയിലർ മുറിയില് സ്ഫോടനം ഉണ്ടായി അതും ഇതുപോലെ റീഫിറ്റിംഗ് നടക്കുമ്പോഴാണ് മുംബൈ ഡോക്കിൽ സംഭവിച്ചത് നാല് പേർക്ക് പരിക്കു പറ്റി അന്ന് തീ ഉണ്ടായില്ല സ്ഫോടനമേ ഉണ്ടായുള്ളൂ രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഐ എൻ എസ് പ്രളായി െന്ന് പറഞ്ഞ കപ്പലില് ഇതുപോലെ തീ ഗൈറോ കമ്പാർട്ട്മെന്റിലായിരുന്നു തീ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുവന്ന് കിടക്കുമ്പോഴാണ് ഉണ്ടായത് അഞ്ചാമത്തെ സംഭവം രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജനുവരിയിൽ ഐ എൻ എസ് റൺവീർ രണ്ടു കൊല്ലം മുമ്പ് ഐ എൻ എസ് റൺവീറില് ഇതുപോലെ തീയും സ്ഫോടനം ഒക്കെ ഉണ്ടായിട്ട് മൂന്ന് നാവികര് കൊല്ലപ്പെട്ടു പതിനൊന്ന് പേർക്ക് പരിക്ക് പറ്റി ഇനി നമ്മൾ ഈ അപകടങ്ങൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതല് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും നമുക്കൊരു യുദ്ധക്കപ്പൽ നഷ്ടപ്പെടുന്നുണ്ട് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴാണ് എന്ത് വിലയുള്ളതാണിത് അമൂല്യം എന്നൊക്കെ പറയാവുന്നതാണ് നഷ്ടപ്പെടുന്നുണ്ട് രണ്ടായിരത്തി നാല് മുതൽ എടുക്കുകയാണെങ്കിൽ ഓരോ രണ്ടു വർഷത്തിലും ഓരോ യുദ്ധക്കപ്പില് നഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെ ആഗോള നാവികസേനകൾ ഉണ്ടല്ലോ എല്ലാ രാജ്യത്തിന്റെ അടുത്താല് ഇതൊക്കെ അപൂർവമാണ് ഇന്ത്യക്ക് സംഭവിക്കുന്ന പോലെയൊന്നും മറ്റ് രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് സംഭവിക്കുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം റിപ്പോർട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത ഈ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ വളരെ ഗുരുതരമായ സംഭവങ്ങളാണ് സംശയിക്കേണ്ട സംഭവങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ ഒരേ ഡോക്ക് അതെ ആ ഡോക്യാർഡുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവങ്ങൾ ദുരൂഹതയുണ്ട് എന്ന് തോന്നത്തക്ക വിധത്തിലാണ് ഇത് വന്നിരിക്കുന്നത് നമ്മള് നൂറ്റ അറുപത് കപ്പലാണ് നാവികസേനയ്ക്കുള്ളത് മൊത്തം നൂറ്ററുപത് കപ്പലും കൂടി കടലിൽ ചെലവാ ഇടുന്നത് പന്ത്രീരായിരം കപ്പൽ ദിനങ്ങൾ ആണ് പന്ത്രണ്ടായിരം ദിവസം ഒരു വർഷം ചെലവാക്കുന്നത് അപ്പോ ഇത്തരം ചില കേട് കേടുപാടുകള് പലത് കേടും വേറൊരു കപ്പലുമായിട്ടും കൂട്ടിയിടിച്ചിട്ടൊക്കെയാണ് കേട് കേടുവന്നിരിക്കുന്നത് അപ്പോ നൂറ്ററുപത് കപ്പിൽ പന്ത്രീരായിരം ദിവസം കടലിൽ ഉണ്ടോ അനിവാര്യമായ ചില കേടുപാടുകളൊക്കെ ഉണ്ടാകുമ്പോ പക്ഷെ ഈ ബ്രഹ്മപുത്രയുടെ ഇപ്പൊ ഉണ്ടായതും ഞാൻ വിവരിച്ച ഈ മുംബൈ ഡോക്യാർഡുമായിട്ട് ബന്ധപ്പെട്ടത് മറ്റ് സംഭവങ്ങളൊന്നും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല അതും പലതും ദുരൂഹമാണ് അപ്പോൾ മുംബൈ ഡോക്ക് യാഡിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കുറഞ്ഞ കാലത്തെ കാര്യം മാത്രമാണ് അപ്പോൾ ഒരു തവണ ഒരു സംഭവം ഉണ്ടായി രണ്ട് തവണ ഉണ്ടായാൽ പിന്നെ അത് പരിഹരിക്കാൻ ഒരു ശ്രമം നടത്തേണ്ടതല്ലേ ആ ഡോക്യാർഡ് മാല്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം അടിക്കടി ഉണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റി മാത്രമായിട്ടൊരു അന്വേഷണം നടന്നതായിട്ട് എൻ്റെ അറിവിലില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി അന്വേഷണം നടക്കും അത് ഈ നാവികന്മാർക്കെതിരെ മൂന്നു നാല് പേർക്കെതിരെ നടപടിയെടുത്ത് നമ്മുടെ കയ്യിൽ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുമില്ല അതൊക്കെ പുറത്തുവിട്ട് ആയിട്ട് സുതാര്യമായിട്ട് മുമ്പോട്ട് പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും ഇത് അട്ടിമറിയാണ് ഇപ്പൊ എല്ലാവർക്കും സംശയമാണ് ഇത് ആംബുഷാണ് സബ ടാഷാണ് അട്ടിമറിയാണ് എന്നുള്ള സംശയം ആ കാരണം അത് എപ്പോഴും ഒരു ഡോക്ക് ഡോക്യാർഡില് ഇങ്ങനെ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഇത് സംഭവിക്കുന്നത് അറ്റകുറ്റപ്പണി ചെയ്യുന്നവർ ആരുടെ ആ ആളുകളാണ് എന്നുള്ള ചോദ്യമൊക്കെ സാധാരണക്കാരിൽ നിന്നുണ്ടായല്ല തെറ്റി പറയാൻ പറ്റില്ല ഇപ്പൊ അങ്ങനെ ഒരു സാധാരണ പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാർക്കും എത്ര കാര്യങ്ങളൊക്കെ സാധാരണക്കും പലതരം ആളുകൾ ഉണ്ടാവുമല്ലോ കൂട്ടത്തിൽ പലതരം ആളുകളൊക്കെ ഉണ്ടാവും അതിന്റെ അകത്ത് ആരെങ്കിലും നുഴഞ്ഞു എന്നൊന്നും നമുക്കറിയില്ല ഒരു കപ്പൽ പോവുക പറഞ്ഞാൽ ചെറിയ കാര്യമാണല്ലോ യുദ്ധക്കപ്പലല്ലേ യുദ്ധക്കപ്പൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതല്ലേ നമ്മുടെ അതിർത്തിയിലൊക്കെ എപ്പോഴും സംഘർഷമാണ് ഒരുപാട് നേവി ഉദ്യോഗസ്ഥരൊക്കെ വഹിക്കേണ്ടല്ലേ പത്തുമുന്നൂറ് പേരൊക്കെ റിപ്പയർന്നു തന്നെ അറുന്നൂറ്റി അറുപത്തൊമ്പത് കോടി എന്ന് പറഞ്ഞു അപ്പൊ ആയിരം കോടി മൂവായിരം കോടി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഈ ചെലവാകുന്നത് അത് പ്രതിരോധ ബജറ്റിൽ തൊളവീഴുന്ന പരിപാടിയും കൂടിയല്ലേ ഇത് അപ്പോ ഈ മുംബൈ ഡോക്യാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സമഗ്രമായ അന്വേഷണം സത്യത്തിൽ രാജ്നാഥ് സിംഗിനെ പോലുള്ളവരും ഒക്കെ ഈ നരേന്ദ്രമോദിയൊക്കെ മുൻകൈയെടുത്ത് ആ ഡോക്യാർഡുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ദുരൂഹത പരിഹരിച്ചാൽ മാത്രമേ നമ്മുടെ മുമ്പിലുള്ള വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടൂ അല്ലെങ്കിൽ ഇപ്പൊ രണ്ടു കൊല്ലത്തെ വ്യത്യാസത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കാരണം ഐ എൻ എസ് രണ്ട് വീറിൽ രണ്ടു കൊല്ലം മുമ്പ് ഉണ്ടായതാണ് രണ്ടു കൊല്ലം ആവുന്നേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്നു ജീവനും നഷ്ടപ്പെടുന്നു നമ്മളൊരു സ്ഥലത്ത് അറ്റകുറ്റപ്പണിക്ക് കൊടുത്തു കഴിഞ്ഞാല് അവിടുന്ന് സുരക്ഷിതമായിട്ട് ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഇത് അവിടെ വെച്ചിട്ടാണ് ഇത് മുങ്ങി പോകുന്നത് കത്തിപ്പോകുന്നത് അവിടെ വെച്ചിട്ടാണ് സ്ഫോടനങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഒരെണ്ണത്തില് ഹൈഡ്രജൻ ഗ്യാസിന്റെ ആണ് എന്ന് നമുക്ക് കാരണമായിട്ട് പറയുന്നുണ്ട് ചില സമയത്ത് അങ്ങനെ കാരണമായിട്ട് പറയുന്നതും പച്ചക്കള്ളമാണെങ്കിലോ അന്വേഷിക്കണ്ടേ അതെ അതെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാരണമാണല്ലോ അത് ചോർന്നു അങ്ങനെ ചോരാൻ വേണ്ടിയിട്ടല്ലോ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത് അവിടെ അത് നന്നാക്കാൻ വേണ്ടിട്ടല്ലേ ഇട്ടിരിക്കുന്നത് അതെ അപ്പൊ മുംബൈ ഡോക്കിൽ അടിക്കടി നമ്മുടെ യുദ്ധക്കപ്പലുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഗുരുതരമായ പ്രശ്നമാണ് ഗുരുതരമായ പ്രശ്നമാണെന്നാണ് ഞാനും വായിച്ച റിപ്പോർട്ടുകളിൽ കാണുന്നത് അതുകൊണ്ട് ഇത് കുറേയും കൂടി നമ്മുടെ പ്രതിരോധ വകുപ്പ് നമ്മുടെ പ്രതിരോധ സേനയുടെ തലപ്പത്തുള്ളവർ പ്രതിരോധ മന്ത്രി ഒക്കെ കുറച്ചുകൂടി ഗൗരവത്തിൽ എന്ന് കരുതുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക